ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത് തേങ്ങയുടെ മറ്റേ ബാക്ക് ഭാഗം വരെ എടുത്തിട്ടായ ബ്രൗൺ കളർ വരരുത് ഞാൻ മേലത്തെ ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ഞാൻ ഒഴിച്ചിട്ടത് ഒന്ന് അടിച്ചെടുത്തിട്ട് ബാക്കി പകുതിയും കൂടി ഒഴിച്ചിട്ട് മുഴുവനായിട്ട് നല്ലപോലെ ഇത് അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ബാക്കി വന്ന വെള്ളവും കൂടിയും ചേർത്ത് നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ചിരകിയതിന് അരക്കപ്പ് വെള്ളത്തിലാണ് ഇപ്പോൾ ഞാൻ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മാറ്റി വെക്കാം പത്തിരിക്ക് വേണ്ടി ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലാതെ തന്നെയാണിത് അതിലൊരു കപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കപ്പാണിത് 250 ml മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം പൊടി വാട്ടാൻ വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അരിപ്പൊടി എടുത്ത കപ്പിൽ തന്നെയാണ് എടുക്കേണ്ടത് ഒരു കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇനി രണ്ടാമത്തെ കപ്പാണിത് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചിരകി വെച്ചിട്ടുള്ള ആ തേങ്ങയില്ലേ അത് മുഴുവനായിട്ട് തേങ്ങ ചിരകിയത് അടിച്ചെടുത്തിട്ടില്ല മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മ തേങ്ങയുടെ ഈ മിക്സ് ചേർക്കണ കാരണം രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം തന്നെ എടുത്തിട്ടുള്ളത് തേങ്ങയിൽ വെള്ളത്തിൻ്റെ ഇതുള്ളതല്ലേ അതാണ് പിന്നെ ഞാൻ അത്രയും തന്നെ എടുക്കുന്നത് ഇത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പൊടിയിട്ട് വാട്ടിയെടുക്കാം നമ്മൾ സാധാ വാട്ടിയെടുക്കൂലേ പത്തിരിക്കൊക്കെ പൊടി അതേപോലെ നമുക്കിത് വാട്ടിയെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ വാട്ടിയെടുക്കാം രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വാട്ടിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഇതേപോലെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ തേങ്ങയുടെ കായ കൂട്ട് നമ്മൾ അരച്ച് ചേർത്തേക്കണ കാരണം നല്ലപോലെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് മൂടി വെച്ചൊരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് കുഴച്ചെടുത്താൽ മതി ചൂടാറരുത് 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി അതിൽ കൂടുതലാവണ്ട ഇനി നമുക്ക് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണേന് ഇനി 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊടി വാട്ടിയത് ഞാനൊരു താലപ്പാത്രത്തിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം ഇത് വല്ലാണ്ട് ചൂടാറാൻ നിൽക്കരുത് കേട്ടോ അപ്പം പിന്നെ കല്ലച്ച പോലെ ആവും നമ്മൾ സാധാ പത്തിരിക്കൊക്കെ കുഴക്കൂലേ അത് തന്നെയാണിത് അപ്പം നമ്മളെ കൈക്ക് താങ്ങാൻ പറ്റുന്ന ചൂടിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം നല്ല ചൂടുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൈമുക്കിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി നല്ലപോലെ നമുക്കിനി ഇത് കുഴച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അല്ല നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം ഇപ്പം ഇത്രയുള്ള ഇതിൽ നമ്മൾ സാധാ പത്തിരി നൈസ് പത്തിരി പോലെ അല്ല കേട്ടോ അതിലും കുറച്ച് കട്ടിയിലാണ് ഞാനിപ്പോൾ പരത്തിയെടുക്കുന്നത് ഏറുള്ള വെച്ച് നമുക്കിത് പരത്തിയെടുക്കാം ബാക്കിയുള്ള മാവ് നമുക്കിത് ഒരു പാത്രത്തിലിട്ട് മൂടി വെക്കാം അല്ലെങ്കിൽ ഇത് ഉണങ്ങിയിട്ട് ഇത് ഇതായി പോവും അപ്പം നമുക്കിത് മാറ്റി വെക്കാം ഒന്ന് മൂടി വെക്കാൻ പറ്റും ഇനി നമുക്കിത് പരത്തിയെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ പരത്തിയെടുക്കാം കുറച്ച് ചപ്പൊടി മേലെ ഇട്ടും കയറ്റും പരത്തിയെടുത്താൽ മതിട്ട് അപ്പം പെട്ടെന്ന് റെഡിയാക്കി ഇട്ടിക്കോളും ഇതിപ്പോൾ ഞാൻ ആ ഒരു ഉണ്ടെടുത്തും കഴിട്ട് ഞാൻ ഇതേപോലെ പത്തിരി പലകേമ വെച്ച് നമ്മൾ പരത്തേന് ചപ്പാത്തിക്കൊക്കെ പരത്തൂലേ അല്ലാണ്ട് നൈസായിട്ട് പരത്തരുത് കേട്ടാ കുറച്ച് കട്ടിയിൽ വേണം ഈ പത്തിരി ഉണ്ടാവണമെങ്കിൽ അല്ലാണ്ട് നൈസാക്കരുത് കുറച്ച് ചപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് പരത്തിയെടുക്കാം
ഇതിന്റെ മേലെ ഞാൻ ഒരു പാത്രം ഒരു മൂടി എന്തെങ്കിലും വെച്ച് നമുക്ക് പത്തിരിയുടെ ഷേപ്പിൽ നമുക്ക് എടുക്കാൻ വേണ്ടത് അപ്പോൾ നമുക്ക് ഇത് ഇതിന്റെ സൈഡ് ഒക്കെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതേപോലെ പരത്തിയിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രം വെച്ച് ഇതിന്റെ ഒരു ഷേപ്പിൽ ഞാൻ എടുക്കുകയാണ് ഈ ഒരു ഷേപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല പത്തിരിയുടെ നല്ല റൗണ്ടി തന്നെ ഇത് കിട്ടിക്കോളും ബാക്കിയുള്ള മാവ് നമുക്ക് കളയണ്ട ഇതേപോലെ നമുക്കിത് വീണ്ടും പരത്തിയെടുക്കാം നമുക്കിതൊരു പൊടി ഞാനിപ്പോ ഒരു പ്ലേറ്റിൽ പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കും ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് പരത്തിയെടുക്കാം ഇതിപ്പോ ഞാൻ എല്ലാ പത്തിരി ഇതേ അളവിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് കണ്ട അധികം കട്ടില്ലാതെ വല്ലാണ്ട് നൈസാക്കാണ്ട് ഇച്ചിരി കട്ടിയിലാണ് ഇപ്പൊ ഞാനിതൊക്കെ പരത്തിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചുട്ടിടും പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരട്ടെ പാനിപ്പോ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി പത്തിരി ഇട്ട് കൊടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് സാധാ പത്തിരി ഉണ്ടാക്കണ കൂട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇത് പത്തിരി ചുട്ടെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമെല്ലാം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനെടുത്ത് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമുക്ക് ഈ ഭാഗവും മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ നല്ല പോലെ പൊള്ളച്ച വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റതിന് ഞാൻ ഇപ്പൊ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പത്തിരിയും ചുട്ടെടുക്കാം ഇപ്പൊ നമ്മളെ രണ്ടാമത്തെ പത്തിരിയും റെഡിയായി വന്നിട്ടുണ്ട് കണ്ട നല്ല പോലെ പൊള്ളച്ച ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടും ചുട്ടെടുക്കാം പത്തിരി മുഴുവനായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ട ഇതേപോലെ നല്ല പോലെ പൊള്ളച്ച ഇട്ടിട്ടുണ്ട് കണ്ട നല്ല പോലെ ആയി വന്നിട്ടുണ്ട് കണ്ട പൊള്ളച്ചിട്ട് നല്ല പോലെ വിട്ട് നിൽക്കണൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട് ഇതേപോലെ എല്ലാവരും പത്തിരി ഉണ്ടാക്കി നോക്കുക സിമ്പിളാണ് ചെയ്യാനെന്നാ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ